Hi friends, Bismi kitchen lotta. Ellavarkkum swagatham. Innu njan vannittullathu avalum adey pole thanne palutha kartha nendrappazham kayilundengile idum vechittu nalla tasty aaya oru naal mani palaharathinte recipe aayittanu. Appo namukku idu enganeyanu thayarakkunnu nu nokkam. നമ്മള് ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള അവലാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് എടുക്കുക കേട്ടോ. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള അവലല്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അവല് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 250 ml കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് അവലെടുക്കുമ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് ഇതിന് കറക്റ്റ് പാകാവുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ നേന്ത്രപ്പഴവും വളരെ ചെറിയ പീസായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ നീക്കി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഒരു വലിയ അച്ച, പിന്നെ ഒരു ചെറിയൊരു കഷ്ണവും ഉണ്ടാവും കേട്ടോ. ഇതൊരു 50 ഗ്രാം ശർക്കര ഉണ്ടാവും. ഈ ശർക്കരയിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം വരുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നോക്കാം, നമ്മൾ വെച്ച ശർക്കര നന്നായിട്ട് മെൽറ്റായി ശർക്കര പഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇതേപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. RKG-യോ വിൽമയുടെ നെയ്യോ അതേപോലെ തന്നെ ഡാൾഡയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. നെയ്യൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. നന്നായിട്ട് സോഫ്റ്റായി ഉടഞ്ഞു വരുന്ന രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും കേട്ടോ. ഇപ്പോൾ നോക്കാം, നമ്മുടെ പഴമൊക്കെ ഒരുവിധം ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം, ഒരു 3 മിനിറ്റ് എടുത്തു കേട്ടോ ഇതൊന്ന് ഉടഞ്ഞ് റെഡിയാക്കി കിട്ടാനിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു 10 കാഷ്നട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും കാഷ്നട്ടും ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ശർക്കരപ്പാനിക്ക് ഇത്ര ഒരു ലൂസ് വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ ചേർത്ത ശർക്കരപ്പാനിയും ഒരുവിധമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴത്തിലൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം വരുന്ന ഏലക്കാപ്പൊടി. ഇത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഫ്ലേവർ വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പൊടി കയ്യിലില്ലെങ്കിൽ ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഒരു 3 എണ്ണമൊക്കെ ചതച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളിതാ 1 നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 നുള്ള് ഇത് നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 നുള്ള് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരക്ക് ഉപ്പുള്ളതാണെങ്കിൽ പിന്നെ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഇനി നമ്മളിവിടെ അവൽ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇതുവരെ മിക്സ് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരുന്നു കേട്ടോ. പഴം വാട്ടിയതും ബാക്കി എല്ലാം ചെയ്തതും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഈ അവലും ഈ പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ അവല് ചേർത്തിട്ട് അവലിൻ്റെ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നോക്കാം, ഇത് ഒരുവിധമൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചൂടുണ്ട്, നമുക്ക് കയ്യിൽ തൊടാൻ പറ്റിയ ചൂട്, അത് കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് നീക്കി വെക്കാം.
പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഒരല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ. ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ തേങ്ങ അവിടെ ബാക്ക് കറുത്ത ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്കുക, ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാകും, ഇതുണ്ടെങ്കിൽ ഇതെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ തേങ്ങയിലൊന്ന് ശരിക്കൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അവലും നേന്ത്രപ്പഴവും കൊണ്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണിക്ക് നല്ല ഏത് സമയത്തും കഴിക്കാം. ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കയ്യിൽ കരുതാനും ഒക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടു. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.